മീസാനിൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്ന അമൽ, ഏറ്റവും വലിയ പ്രവർത്തനം തൗഹീദാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയാണ്. അതിനേക്കാൾ ഭാരം തൂങ്ങുന്ന ഒരു നന്മയുമില്ല. തൗഹീദാണ് ഏറ്റവും വലിയ നന്മ. അല്ല, ഏതൊരു നന്മയും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം. അതില്ലാതെ ഒരു നന്മയും നന്മയല്ല. അതാണ് അത് നഷ്ടപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ തിന്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, യുസാഹു ബിറജുലിൻ മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ അലാ റുഊസിൽ ഖലാഇഖ്. നാളെ മഹ്ഷറിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ വേദിയിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ആളെ, ഒരു വ്യക്തിയെ നാളെ വിളിക്കുന്നതാണ്. ഇത് ഒരാളുടെ സംഭവം മാത്രമാണ്, ധാരാളം ആളുകൾക്കുണ്ടാകുന്ന കാര്യമല്ല, ഒരാൾക്കുണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മുൻപിൽ വെച്ച് അയാളെ വിളിക്കും, എല്ലാവരും അയാളെ വിളിക്കുന്നത് കേൾക്കും. ഫയുൻശറു ലഹു തിസ്അതു വതിസ്ഈന സിജില്ലൻ, അയാളുടെ 99 ഏടുകൾ, പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ പുറത്തേക്കെടുക്കും. കുല്ലു സിജില്ലിൻ മദ്ദൽ ബസർ, അയാളുടെ ഓരോ ഏടുകളും 99 ഏടുകളിൽ ഓരോ ഏടുകളും മദ്ദൽ ബസർ, കണ്ണെത്തുന്ന ദൂരത്തോളമുണ്ട്, കണ്ണെത്തുന്ന ദൂരത്തോളമുള്ള 99 ഏടുകൾ. സുമ്മ യഖൂലു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അയാളോട് ചോദിക്കും, ഹൽ തുൻകിറു മിൻ ഹാദാ ഷൈഅൻ, ഈ പറഞ്ഞ 99 ഏടുകളിൽ, കണ്ണെത്താ ദൂരത്തോളമുള്ള ഏടുകളിൽ രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു കാര്യം നീ നിഷേധിക്കുന്നുണ്ടോ, നീ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? ഫയഖൂൽ ലാ യാ റബ്ബ്, അയാൾ പറയും, അല്ലാഹുവേ എനിക്ക് ഒന്നും നിഷേധിക്കാനില്ല, എല്ലാം ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഫയഖൂൽ, അല്ലാഹു അയാളോട് ചോദിക്കും, അവലമത്ക കതബതിയൽ ഹാഫിദൂൻ, നിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട എൻ്റെ മലക്കുകൾ നിന്നോട് വല്ല അതിക്രമവും ചെയ്തിട്ടുണ്ടോ, നീ ചെയ്യാത്ത ഏതെങ്കിലും ഒരു തിന്മ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അയാൾ പറയും, അല്ലാഹുവേ ഇല്ല, ഒരു തിന്മയുമില്ല, ഒരു തിന്മയും ഞാൻ ചെയ്യാത്തതില്ല, എല്ലാം ഞാൻ ചെയ്തതാണ്. സുമ്മ യഖൂൽ, അല്ലാഹു അയാളോട് ചോദിക്കും, അലക ഉദ്റുൻ, നിനക്കെന്തെങ്കിലും ഉദ്ർ പറയാനുണ്ടോ, എന്തെങ്കിലും ഒടുവുകഴിവ് പറയാനുണ്ടോ? അലക ഹസനത്തുൻ, നിനക്ക് പറയാൻ എന്തെങ്കിലും നന്മ നിന്റെ കയ്യിലുണ്ടോ? ഫയുഹാബു റജുൽ, അല്ലെങ്കിൽ ചോദ്യം കേൾക്കുമ്പോൾ പേടിക്കും, ഭയപ്പെടും. അയാൾ പറയും, അല്ലാഹുവേ ഒന്നുമില്ല, ഒരു പ്രവർത്തനവുമില്ല, എനിക്കൊരു ഒഴിവുകഴിവും പറയാനില്ല, എനിക്ക് ഒരു നന്മയും എടുത്തു പറയാനില്ല. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളോട് പറയും, ബല ഇന്നലക ഇന്ദനാ ഹസനാത്ത്, എന്നാൽ അങ്ങനെയല്ല കാര്യം, നിന്റെ ചില നന്മകൾ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഇന്നഹു ലാ ളുൽമ അലൈക ലിയൗം, ഇന്നേ ദിവസം നിന്നോട് അതിക്രമം ചെയ്യുന്നതല്ല. ഫതുഖ്റജു ലഹു ബിതാഖ, അങ്ങനെ അയാളുടെ നന്മ രേഖപ്പെടുത്തിയ ഒരു ബിതാഖ, ഒരു ചെറിയ ഏട്, ഒരു ചെറിയ കാർഡ് അത് പുറത്തേക്കെടുക്കും. ബിതാഖ എന്ന വാക്ക് ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ചെറിയ ഏട്, ബാക്കി അയാളുടെ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ മിസ്ലമദ്ദിൽ ബസർ, കണ്ണെത്തുന്ന ദൂരത്തോളമുണ്ട്. അതാകട്ടെ 99 ഏടുകളുണ്ട്, ഇതാകട്ടെ ഒരു ഒരു ബിതാഖ മാത്രമാണ് ഉള്ളത്. ആ ബിതാഖയിൽ അവൻ്റെ നന്മയായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു നന്മ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന വാക്കു മാത്രമാണ്, ഈ ഒരു നന്മ മാത്രമാണ് ഉള്ളത്. ഫയഖൂൽ, അപ്പോൾ അയാൾ പറയും, യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖ മഅ ഹാദിഹി സിജില്ലാത്ത്, ഈ കാണുന്ന ഏടുകൾക്ക് മുൻപിൽ അല്ലാഹുവേ ഈ ബിതാഖ കൊണ്ട് എന്താകാനാണ്? അയാളോട് പറയപ്പെടും, ഇന്നക ലാ തുസ്ലം, നിന്നോട് അതിക്രമം ചെയ്യപ്പെടുന്നതല്ല. ഫതുദഉ അസ്സിജില്ലാതു ഫീ കിഫത്തൻ വൽ ബിതാഖ ഫീ കിഫ, അയാളുടെ ഏടുകൾ മുഴുവൻ, തിന്മകളുടെ ഏടുകൾ മുഴുവൻ ഒരു തുലാസിലും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന വാക്ക് അത് ഒരു തുലാസിന്റെ ഒരു തട്ടിലും വെക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതാശത്തി സിജില്ലാത്ത് വസഖുലത്തിൽ ബിതാഖ, അവൻ്റെ ഏടുകൾ ഭാരമില്ലാത്തതുപോലെ അത് തെറിച്ചു പോകുന്നതാണ്. വസഖുലത്തിൽ ബിതാഖ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന അവന്റെ കലിമത്തു ഷഹാദ അതിന് ഭാരം തൂങ്ങുന്നതാണ്. അല്ലാഹുവിന്റെ നാമത്തോടൊപ്പം ഒരു കാര്യവും ഭാരം തൂങ്ങുന്നതല്ല. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ഇത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതാണ്, ധാരാളം പേർക്ക് സംഭവിക്കുന്നതല്ല, ഉമ്മത്തിൽ ഒരാൾ മാത്രം. അയാൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ഈ ബിതാഖ, ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഇത്രമാത്രം ഭാരം തൂങ്ങാനുള്ള കാരണം, അയാളത് പറഞ്ഞ സന്ദർഭത്തിൽ അയാളുടെ ഹൃദയത്തിലുണ്ടായ ഇഖ്ലാസും അയാളുടെ യഖീനും അള്ളാഹുവിലുള്ള തവക്കുലുമാണ്. അങ്ങനെ അയാൾ ആ വാക്ക് പറഞ്ഞതുകൊണ്ട് ആ വാക്കിനു മുൻപിൽ മറ്റു തിന്മകളെല്ലാം നിസ്സാരമായിപ്പോയി. ചില സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്. ഇന്നൽ ഹസനാത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ ചിലപ്പോൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്, ഇല്ലാതെയാക്കി കളയുന്നതാണ്. ചില നന്മകൾ, മഹത്തരമായ നന്മകൾ, അത് മറ്റു തിന്മകളെ മായ്ച്ചു കളയാൻ ശേഷിയുള്ളതാണ്. ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. തൗഹീദ്, അതാണ് ഏറ്റവും ഭാരമുള്ളത്. ഏറ്റവും ഭാരമുള്ള കാര്യം തൗഹീദാണ്. അത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. നാളെ അന്ത്യനാളിൽ നിങ്ങളെ രക്ഷപ്പെടുത്താനിരിക്കുന്ന അമലുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടാനിരിക്കുന്ന കാര്യം തൗഹീദാണ്. അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റൊരു അമലും അതിന് പകരം നിൽക്കുകയില്ല. നിസ്കാരത്തിലെ സൂറത്തുൽ ഫാത്തിഹ പോലെയാണത്. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയായിട്ടില്ല. ഫാത്തിഹക്കു പകരം നിങ്ങൾ ഖുർആനിലെ മുഴുവൻ സൂറത്തും പാരായണം ചെയ്താലും നമസ്കാരം സ്വീകരിക്കപ്പെടില്ല. അതുപോലെയാണ് തൗഹീദ്. അതിനു പകരം നിങ്ങൾ ദുനിയാവിലുള്ള മുഴുവൻ നന്മകൾ ചെയ്താലും സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ തൗഹീദ് അതാകട്ടെ നിങ്ങളെ നരകത്തിൽ കാലാകാലം കിടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഒരു നന്മക്കും ഇത് പറയാൻ പറ്റില്ല.